ഹായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസ്മെൻ്റ് അപ്പാർട്ട്മെൻറ്റ് ടൂറാണ്. അപ്പം അപ്പാർട്ട്മെൻറ്റ് ടൂറിലേക്ക് പോവാം. അതിന് മുന്നേ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്, ഫീൽസ് ലൈക്ക് -1 ആണ്. അതുകൊണ്ട് മൊത്തം മഞ്ഞായിട്ട് തന്നെ കിടക്കുകയാണ്. ഇതാണ് ഈ വീടിൻ്റെ ഗരാജ് സെക്ഷൻ. ഇവിടെ ഒന്നി കാറ് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ബേസ്മെൻറ്റിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് പലതരം ഉണ്ട്. ഒന്ന് ഈ ഗരാജിൻ്റെ അകത്തൂടുള്ള എൻട്രൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള എൻട്രൻസ് ഉണ്ട്. ഇനി മിക്കുള്ള വാക്കൗട്ട് ബേസ്മെൻറ്റിൻ്റെയും എൻട്രൻസ് എന്ന് പറയുന്നത് ബാക്ക് യാർഡ് വഴിയായിരിക്കും. നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള എൻട്രൻസ് ആണ്. അപ്പോൾ അത് കാണാം. കണ്ടോ, ഫുൾ മഞ്ഞ്. ഇപ്പം കാനഡയിൽ പലതരം ബേസ്മെൻ്റ് ഉണ്ട്, വാക്കൗട്ട് ബേസ്മെൻ്റ് ഉണ്ട്. അപ്പം വാക്കൗട്ട് ബേസ്മെൻ്റ് മനസ്സിലായില്ലെങ്കിൽ ഇതാണ് വാക്കൗട്ട് ബേസ്മെൻ്റ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വാക്കൗട്ട് ബേസ്മെൻ്റ് അല്ല, നമ്മുടെ ഇപ്പോഴത്തെ ബേസ്മെൻ്റ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. അപ്പം ഇതാണ് കയറുന്ന സ്ഥലം, നമുക്കിത് തുറക്കണേ. ഞാൻ കുറേ നേരമായി ബേസ്മെൻ്റ് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ലെവലിൻ്റെ അടിയിലായിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഫ്ലോറിനെയാണ് ബേസ്മെൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിലത്തെ ഫസ്റ്റ് ഡോറ്. അപ്പോൾ ഇത് തുറക്കാം. ഇനി ഈ സൈഡിൽ കാണുന്ന ഡോറെന്ന് പറയുന്നത് മെയിൻ ഫ്ലോറിൽ നിന്നുള്ള ഡോറാണ്. ഇത് ആക്സസ് ചെയ്യുന്നത് ഓണറാണ്. അപ്പം നമ്മുടെ ഡോറെന്ന് പറയുന്നത് ഈ സൈഡിൽ കൂടെ കാണുന്ന ഡോറാണ്. അപ്പം ഞാൻ ഇനി നേരെ നോക്കി തന്നെ നടക്കാം, ഇല്ലെങ്കിൽ തറ കിടക്കും. കയറി വരുമ്പോഴേ ഞങ്ങളുടെ ഷൂ റാക്കാണ് സൈഡിൽ വെച്ചേക്കുന്നത്. ഇവിടെ 4 ഡോറുകളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ 2 ഡോറെന്ന് പറയുന്നത് ഓണറിൻ്റെ എന്തോ സ്റ്റോറേജ് സെക്ഷൻ പോലെ യൂസ് ചെയ്തേക്കുവാണ്. 3-ാമത്തെ ഡോറാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ്. 4-ാമത്തെന്ന് വെച്ചാൽ ലോണ്ട്രി ഏരിയ ആണ്. അപ്പം സാറ്റർഡേ സൺഡേ മാത്രമേ നമ്മൾ തുണിയൊക്കെ കഴുകാറുള്ളൂ, അപ്പം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനുള്ള അനുവാദം ഉള്ളൂ. ഡോറ് തുറക്കുമ്പോഴേ കാണുന്നത് അടുക്കളയാണ്. ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം അടുക്കളയുടെ കിച്ചൺ ടൂർ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് കാണുക. ബേസ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് വീടിൻ്റെ അടിയിലായിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് അത്രയും ഏരിയ തന്നെ കാണും. അതുകൊണ്ട് ബേസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്പേഷ്യസ് ആയിരിക്കും. ഈ ഇടയ്ക്ക് കുറച്ച് കിച്ചൺ ഓർഗനൈസർ മേടിച്ചായിരുന്നു, അതിലൊന്നാണ് ഈ ഡിഷ് ഡ്രൈയിങ് റാക്ക്. ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ, പ്ലേറ്റ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ബേസ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ലൈറ്റിംഗ് ആണ്. ഇവിടെ അത്യാവശ്യത്തിന് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കൺസെപ്റ്റാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അടുക്കളയുടെ ചേർന്നായിട്ട് ഒരു ചെറിയ ലിവിംഗ് റൂമാണ് ഉള്ളത്. ഈ ഒരു ചെറിയ വിൻഡോയിൽ നിന്ന് അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അവിടെ വൈറ്റ് കളർ കാണുന്നില്ലേ, അത് മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ഇവിടെ ഉള്ള മിക്കുള്ള ഫർണിച്ചറും IKEA നിന്ന് മേടിച്ചതാണ്. TV സാംസങ്ങിൻ്റെ ആണ്. ഇവിടെ ഇരിക്കുന്ന ഗിറ്റാർ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ആണ്. ഈ ബേസ്മെൻറ്റ് കണ്ടുപിടിച്ചത് Kijiji എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോഫയുടെ അടുത്തായിട്ട് പൂജയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ഞങ്ങൾ കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് 1500 CAD ആണ്, ഇൻക്ലൂഡിംഗ് ഓൾ യൂട്ടിലിറ്റീസ്. ഈ സംഭവം എന്ന് പറയുന്നത് സ്മോക്ക് ആൻഡ് കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടറാണ്. അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പുക വന്നാലും ഈ സാധനം അടിക്കാൻ തുടങ്ങും. ഇതാണ് സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് തുറക്കാനും അടയ്ക്കാനും നമുക്ക് പറ്റും. ഞാനിവിടെ അധികം ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തേക്കുന്ന ഒരു ഡെക്കർ എന്ന് പറയുന്നത് ആ വോൾ ഡെക്കർ. ഇവിടെ മൊത്തത്തിൽ 2 ബെഡ്റൂമും 1 ബാത്റൂമും ആണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇത് സാധാ ഒരു ബെഡ്റൂമാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. സൈഡിലായിട്ട് കോട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പം ബെഡിൻ്റെ ഭാഗത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെ ബെഡ് ഫ്രെയിം ഒന്നുമില്ല.
പകരമായിട്ട് ബെഡിൻ്റെ അടിയിലായിട്ട് ബോക്സ് സ്പ്രിങ്ങും ഇട്ടിട്ടുണ്ട്. ബെഡിൻ്റെ ഹെഡായിട്ട് വേറൊരു ബെഡാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി സൈഡിലത്തെ മിററിൽ നോക്കിയാൽ എന്നെ കാണാം. ഹലോ. അതുപോലെ തന്നെ ആ മിററെന്ന് പറയുന്നത് ഐക്കിയയിൽ നിന്ന് മേടിച്ചതാണ്. താഴെ ഒരു ഡ്രസ്സറും ഉണ്ട്, അതും ഐക്കിയയിൽ നിന്ന് മേടിച്ചതാണ്. ഇനി ഡ്രസ്സൊക്കെ വെക്കുന്ന ഇതുപോലത്തെ വാർഡ്രോബിനെ ഇവിടെ പറയുന്ന പേര് ക്ലോസറ്റ് എന്നാണ്. നമ്മൾ വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കുറേ ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം വാരിക്കെട്ടി പറക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഫർണിച്ചർ മാത്രം മേടിച്ചേക്കുന്നത്. മെയിൻ ഫ്ലോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ബേസ്മെൻറ്റിലെ തണുപ്പ് കൂടുതലും അതുപോലെ തന്നെ ഓക്സിജൻ ലെവലും കുറവാണ്. അപ്പോഴത്തേക്ക് ബേസ്മെൻറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ വിൻഡോസൊക്കെ ഉള്ള റൂമിലൊക്കെ വിൻഡോസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാത്റൂമാണ്. ചെറിയൊരു വാഷ് ബേസിനൊക്കെ ഇവിടെ ഉണ്ട്, മിററുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡിങ് ഷവറാണുള്ളത്. അപ്പം ചില സ്ഥലത്തൊക്കെ ബാത്ടപ്പും കണ്ടിട്ടുണ്ട്. ബാത്റൂമിലും കിച്ചണിലും ടൈൽസ് ആണ് ഇട്ടേക്കുന്നത്. പിന്നീട് രണ്ട് ബെഡ്റൂമിലും ലിവിംഗ് റൂമിലും വുഡ് ഫ്ലോറിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഒരു ബെഡ്റൂം കൂടെ ഉള്ളൂ. ഇവിടെയും ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ക്ലോസറ്റ് കാണാം. അതുപോലെ തന്നെ ഡ്രസ്സ് വെക്കാനുള്ള ക്ലോസറ്റും സൈഡിൽ വേറെ ഉണ്ട്. കാനഡയിലുള്ള വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മിക്ക ഉള്ള ഭാഗങ്ങളും വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള റെൻ്റലായിട്ട് പ്ലേസുകൾ നോക്കാൻ വേണ്ടി പറ്റിയ സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കിജിജി, അതുപോലെ തന്നെ റിയൽട്ടർ ഡോട്ട് സി എ, പിന്നീടുള്ളത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.